Satapa, ini Vashmika Anula, injection would go to the rainbow. He will be all right. Young Indasa, no, Kerakum, isn't it? Parayane pole nadana manushana itra vettam ingane varuvan aarengil vicharikkunnathano endrai modala kannirilla ningal ellam ulle amma ni nakkiyathu dasappa sooksha samsarikkana endo sooksha ninneke police vetti kettunda segare nee dasappa kuda samsarikkana aa adha nalladhu ide ningale kalthokku ponda ningale moha vettam endamadi amma sookadu koodu edayile ninte randu onnu ariyana poganukku போகணும் குட்டி மாஷல்லி நம்ம எங்கும் போகல இவட பல்ல ஆரம்பிக்கும் சேகரா நீ அம்மாவின் கிடக்கிற அருகில் தான் போய் நின்னு அலையில காற்று எப்படா போகணும் எங்கே அறியா நின்னு ஒரு நோக்கு காணாதோ காண ஞா மறிச்சு போகும் இனி எனக்கு ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ വിവാഹം നടത്തുകയാണല്ലോ നീ എന്താ ഹോളെ ഒന്നും ഉണ്ടാത്തത് നിന്റെ മുറച്ചെറുക്കൻ ശേഖൻ ഇതാ നിൽക്കുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ നടത്താം അമ്മാവൻ ഈ നിലയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവാഹം നടത്തിയാൽ മനുഷ്യരെന്ത് പറയും ഞാനും ശാലിനിയും കാത്തിരിക്കാം അമ്മാവ ഇല്ല ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല ഹോളെ നീ എന്ത് പറയുന്നു ക്ഷമിക്കണം അച്ഛാ ഞാൻ ഞാനൊരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട് നേരാ അമ്മാവ ശാലിനി ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അച്ഛനെന്നോ നോക്കിത്തരാം നീ മനസ്സിൽ കണ്ടിരിക്കുന്ന ആളെ അച്ഛനൊന്ന് കാണണം പോയി വിളിച്ചോണ്ടോ മോളെ പോയി വിളിച്ചോണ്ടോ വേഗം പോയി വിളിച്ചോണ്ടോ ഒരു പിന്നെയും വേണ്ട ഉടനെ പോയി വിളിച്ചോണ്ടോ അതെ അദ്ദേഹത്തിന്റെ വീട് കുറച്ച് ദൂരെയാണ് എങ്ങനെ കാണാതിരുത്തോണ്ട് പോയി വിളിച്ചോണ്ട് വരൂ പോയി വിളിച്ചോണ്ട് വാ മോളെ എന്റെ മകള് ആരെയായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് തമ്പി അദ്ദേഹത്തിന്റെ മകളല്ലേ ആരെ തിരഞ്ഞെടുത്താലും അവൻ പരമയോഗ്യനായി ചാലിനി നീ ആരെയാ സ്നേഹിക്കുന്നത് ആ എനിക്കറിയില്ല അത് കൊള്ളാം നീ സ്നേഹിക്കുന്ന ആളിനെ നിനക്കറിയൂടെ എടി മണ്ടി ഞാൻ ആരെങ്കിലും സ്നേഹിച്ചാൽ ഞാൻ അറിയുന്നതിന് മുമ്പ് നീ അറിയില്ലേ പിന്നെ അച്ഛനോട് പറഞ്ഞതോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ എന്നെ ശേഖരൻ ചേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കും എതിര് പറഞ്ഞാൽ അച്ഛന് മനോവിഷമം ഉണ്ടാവും വീണ്ടും അസുഖം വരും അത് ശരിയാ പക്ഷെ കാമുകനായിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയി കാണിക്കും അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് മലതി ആ വരുന്നത് ആരാണെന്ന് നോക്കിയേ ആ ഇത് നമ്മുടെ പഴയ ഉച്ചക്കുടുമിയല്ലേ എന്റെ കാമുകനാണെന്ന് പറഞ്ഞേ ഈ ക്രാക്കിനെ വിളിച്ചോണ്ട് പോയാലോ ഇപ്പൊ ക്രാക്ക് നീയാ ഈ ഉച്ചക്കുടുമിയെ കണ്ട നിന്റെ കാമുകരാണെന്ന് നിന്റെ അച്ഛൻ വിശ്വസിക്കൂ വിശ്വസിക്കുന്ന രീതിയിൽ വേഷം കെട്ടിച്ചാലോ വണ്ടർഫുൾ ഐഡിയ വരൂ സാർ സാർ ഒന്നിങ്ങി വരണ സാർ വരണ സാർ അന്ന് റെയിൽ വണ്ടിയിൽ വെച്ച് കണ്ട ജിഞ്ചിന്നാക്കടിയല്ലേ എന്റെ ചക്ക എടുത്തെറിഞ്ഞവര് അയ്യോ അതൊരു അബദ്ധം പറ്റിയതല്ലേ സാർ ഞങ്ങളോട് ക്ഷമിക്കണം സാറോ നിങ്ങളുടെ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ എന്റെ കുടുമിയെ പിടിച്ച് വലിച്ചില്ലേ അയ്യോ അതൊരു തമാശയല്ലായിരുന്നോ ഞങ്ങളിപ്പോ സാറിനെ കാണാൻ വന്നതാ വേല നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നിങ്ങളെ പാട്ടിന് പോയി അയ്യോ പോകല്ലേ സാർ എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ് അതിന് ഞാൻ വൈദ്യനാണോ വൈദ്യനല്ല എങ്കിലും ഞങ്ങളുടെ കൂടെ വരണം എന്തിന് ഞാനൊരാളെ പ്രേമിക്കുന്നു എന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു പോയി പ്രേമമോ അമ്പടി ജിഞ്ചിന്നാക്കടി കാമുകനെ വിളിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും അച്ഛന്റെ ജീവൻ തന്നെ അപകടത്തിലാവും അതിന് ഞാൻ എന്ത് ചെയ്യണം അച്ഛന് സുഖമാകുന്നത് വരെ സാർ ഇവിടെ കാമുകനായിട്ട് അഭിനയിക്കണം അയ്യോ എന്നെ കൊണ്ട് പറ്റൂല അയ്യോ സാർ പോകല്ലേ സാർ പോകല്ലേ സാർ കാടനാണ് വേടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാമുകനാക്കാൻ വന്നിരിക്കുക അയ്യോ സാർ പ്ലീസ് പറഞ്ഞാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ സാർ തല പോയാലും കള്ളം പറയരുതെന്നാ എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അയ്യോ ഇത് അമ്മ അറിയണ്ട അമ്മ അറിയാതെ ഞാൻ ഒരിടത്തും വരൂല ഒരു പ്രാവശ്യം മാത്രം വന്നാ മതി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരൂല ഞാൻ കള്ളം പറയില്ല നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയി ജിഞ്ചിണ്ടാക്കടി അയ്യോ ഇത് എന്തൊരു ജാതിയാ ദൈവമേ മാരാ
നീ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ല എന്നിട്ടാണോ ഈ തിരുക്കന്മാരെ പഠിച്ചിട്ടുണ്ടിരിക്കുന്നത്? അമ്മേ, അന്ന് റെയിൽ വണ്ടിയിൽ വെച്ച് എന്നെ കുറെ പെമ്പിള്ളേര് കളിയാക്കിയില്ലേ, അവര് ഇന്നെന്റെ കൈ കിട്ടിയമ്മേ. ഞാനങ്ങ് പകരത്തിന് കൊടുത്തു. അങ്ങ് ടൗണിൽ നിന്ന് എവിടെന്നാ വന്നതാണമ്മേ? ഞങ്ങള് രാപത്തിലായി പോയി, ഞങ്ങളെ സഹായിക്കണം എന്നും പറഞ്ഞാ വന്നത്. ഞാൻ ഇത് തന്നെ അവസരമെന്ന് ഞാനും വിചാരിച്ചു അമ്മേ. ഞാനങ്ങോട്ട് കളിയാക്കി കളിയാക്കി അവരുടെ കണ്ണീര് കുട്ടിപ്പിച്ചാ വിട്ടത്. നീ ശരിയായിട്ടുള്ള മുട്ടാളന്ന്. ആ എന്നോട് കളിച്ചു അങ്ങനെ ഇരിക്കും. ആപത്ത് വരുമ്പോഴല്ല പകരം വീട്ടേണ്ടത്. നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ആപത്തിൽ സഹായിക്കണം. ഓ, അത് ശരി. പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ പച്ച കള്ളം പറയണമെന്നാണല്ലോ അമ്മേ അവര് പറഞ്ഞത്. കള്ളം പറയാൻ? അതെ അമ്മേ. അപ്പൊ നീ ചെയ്തത് ശരി തന്നെ. കള്ളം പറയുന്നത് ദൈവദോഷമാ. ഞാൻ അരി മേടിക്കാൻ കൊണ്ടുപോയ കാശ് അച്ഛൻ കള്ളു കുടിക്കാൻ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. അച്ഛൻ താണ്ടെ വരുന്നു. എന്നെ കേട്ടാ ഈ കാശ് മേടിക്കും എന്ന് പൊതു ജീവിതം. അവനിങ്ങോട്ട് ഓടിക്കുന്ന ഞാൻ വേണ്ടല്ലോ. ഇങ്ങോട്ട് വന്നില്ല നീ. അവൻ എവിടെ പോയതായി കിട്ടും. അമ്മേ, കള്ളം പറയുന്നത് ദൈവവിരോധമാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ കള്ളം പറഞ്ഞതോ? മോനെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കൊച്ചു കള്ളം പറയുന്നത് ദോഷമില്ല. അയ്യോ, ആ പെൺകൊച്ചു അതിന്റെ ആരുടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അമ്മേ എന്നോടൊരു കള്ളം പറയാൻ പറഞ്ഞത്. ജീവൻ രക്ഷിക്കാനോ? അതെ അമ്മേ. അതിനുവേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞ അത് തെറ്റാണോ അമ്മേ? അല്ല മോനെ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കള്ളം പറയുന്നത് ഒരിക്കലും തെറ്റല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിന്റെ കാമുകന് സുഖമില്ലാതെ കിടപ്പിലാണെന്നും അതുകൊണ്ട് ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് പറയണം. ഉടനെ അച്ഛൻ പറയും, ഡോക്ടർ അങ്കിളെ വിളിച്ചോണ്ട് പോയി കാണിക്കാം. അയ്യോ, അത് അതിലേറെ കുഴപ്പമായല്ലോ. നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ടല്ലോ, അയാളൊരു മണക്കൂസ. ഡോക്ടർ അങ്കിളല്ലേ, അദ്ദേഹമാണ് എന്റെ വിവാഹ കാര്യത്തെ പറ്റി അച്ഛനോട് പറഞ്ഞ് ചൂട് പിടിപ്പിക്കുന്നത്. അയാൾക്ക് തലയ്ക്ക് വെട്ട. ആദ്യം ചികിത്സിക്കേണ്ട അയാളെ. വെടിവെച്ച് പീരങ്കി കാലത്ത് കയറിയാണോ വെടിവെക്കുന്നത്? ഡോക്ടർ അങ്കിൾ, ഞങ്ങൾ വേറൊരു ഡോക്ടറെ പറ്റിയാ സംസാരിച്ചോണ്ടിരുന്നത്. ആഹാ, വേല കയ്യിലിരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്റെ ആസ്പത്രിയിൽ വന്നപ്പോ LMD MBBS മണക്കൂസ് എന്നാണ് എഴുതിയിരുന്നത്. എക്സ്ക്യൂസ് എന്നോട് ചോദിക്കണ്ട. ഉടനെ പോയി കാമുകരെ വിളിച്ചോണ്ട് വരും. തമ്പി അദ്ദേഹം 3 പ്രാവശ്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് ശാലിനിയുടെ കാമുകം വന്നോ കാമുകം വന്നോ കാമുകം വന്നോ എന്നാണ്. ഇപ്പൊ തന്നെ പോയി വിളിച്ചോണ്ട് വരാം ഡോക്ടർ അങ്കിൾ. എന്നാൽ ഒട്ടും താമസിക്കണ്ട, ഉടനെ പോകും. പാടി കൊച്ചു പഠിക്കും. വരുന്നുണ്ട്. അതിങ്ങളുടെ പാട്ടിന് പോട്ടെ. ഏയ്, അങ്ങനെ വിടാൻ പറ്റൂല. ഏയ് ജിഞ്ചിനാക്കടി, നിർത്തിക്കോ. ഏയ് നിർത്തിക്കോ, നിർത്തിക്കോ. ജിഞ്ചിനാക്കടി, ഞാൻ കൂടെ വരാം. വരുമോ? സത്യമാണോ? സത്യമാണ്. നിങ്ങളുടെ അച്ഛന്റെ ജീവനെ രക്ഷിക്കാനായതുകൊണ്ട് അമ്മ പറഞ്ഞു കൂടെ പോയിക്കൊള്ളാം. അച്ഛനോട് ശാലിനിയുടെ കാമുകനാണെന്ന് പറയുമോ? ആ, ഒരു നല്ല കാര്യത്തിനല്ലേ എന്ത് വേണമെങ്കിലും പറയാം. വരൂ, അകത്ത് കയറൂ. അപ്പുണ്ണി, നീ പൊയ്ക്കോ, ഞാൻ ഇവരുടെ കൂടെ പോയി നീ അമ്മയോട് ചെന്ന് പറഞ്ഞേക്കെ. ആ, പറഞ്ഞേക്കാം. നമസ്കാരം. നമസ്കാരം. ഇതാണോ നിങ്ങളുടെ അച്ഛൻ? അയ്യോ, ഇതെന്റെ അച്ഛനല്ല, ബാർബർ ആണ്. ബാർബർ ഷോപ്പാണോ? അയ്യോ, നിങ്ങൾ എന്തിനാ എന്നെ ഈ ബാർബർ ഷോപ്പിലേക്ക് വിളിച്ചോണ്ട് വന്നത്? അതൊക്കെ പറയാം, ഇവിടെ ഇരുന്നാട്ടെ. നോക്ക്, ഈ കുടുവ വെട്ടി കളഞ്ഞിട്ട് നല്ല ഫാഷനബിൾ ആയിട്ട് ഒരു ക്രോപ്പ് വെക്കണം. യെസ് മാഡം. അയ്യോ, ഇത് നേർച്ച കുടുമയാ. പറഞ്ഞീ പോകാതെ ഈ കുടുമ ഞാൻ എടുക്കൂല. ഇത് പറഞ്ഞു തന്നെയാ, വെട്ടിക്കോ. എന്റെ അമ്മയോട് ചോദിക്കാതെ ഈ കുടുമ എടുത്ത നിന്റെ കൊട്ടലി ഞാൻ എടുത്തുള്ള പറഞ്ഞേക്കാം. നോക്ക്, ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ, അതുകൊണ്ട് അമ്മ ഒന്നും പറയില്ല. ഇരിക്കും. എന്നാ പതുക്കെ പതുക്കെ വെട്ടിക്കോ, ഇത് നേർച്ച കുടുമയാ. ഹര ഹരോ ഹര, ഹര ഹരോ ഹര, ഹര ഹരോ ഹര. ദിസ് ഈസ് ഗുഡ്. ഈ തുണി നല്ല ചേർച്ചയായിരിക്കും. ആ, ഒരു 4 സൂട്ടിനും 4 സഫാരിക്കും തുണി എടുക്കണം. അയ്യോ ജിഞ്ചിനക്കടി, എനിക്ക് മുണ്ടുടുപ്പും മതി. ഈ വേഷത്തിൽ ചെന്ന അച്ഛൻ വീട്ടിൽ കേട്ടില്ല. അയ്യോ, നിങ്ങളെ ഒരു അച്ഛൻ കാരണം എന്തെല്ലാം വിഷമമാണ്. ആ, എടുക്കണം.